എല്ലാവർക്കും MSM-ൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്നത് പോളിടെക്നിക്കിലെ 1-ാമത്തെ മൊഡ്യൂളിലെ ചാപ്റ്റർ 3 കോണിക് സെക്ഷൻ എന്ന ഭാഗമാണ് ഞാൻ ഇവിടെ ഇന്ന് എടുക്കാൻ പോകുന്നത്. എന്താണ് കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്? സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോണിനെ നമ്മൾ മുറിക്കുകയാണ്. അപ്പൊ കോണിനെ മുറിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഷേപ്പുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മളൊരു റൈറ്റ് സർക്കുലർ കോൺ കൺസിഡർ ചെയ്യാം. എന്താ ഒരു റൈറ്റ് സർക്കുലർ കോൺ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിന്റെ ആദ്യം നമ്മൾ ഇതിന്റെ ഭാഗങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഭാഗങ്ങളും നമ്മൾ ഇതിൽ എന്തൊക്കെ ഭാഗങ്ങളാണെന്ന് നോക്കുക. അപ്പൊ ഈ ഒരു ഭാഗത്തിന് നമ്മൾ പറയുന്നത് കോണിന്റെ അപെക്സ് ഓഫ് കോൺ എന്ന് പറയും. ഈ ഒരു ഭാഗത്തിന് അപെക്സ് ഓഫ് കോൺ എന്ന് പറയും. ഇതിന്റെ സർഫസിന് നമ്മൾ പറയുന്നത് ജനറേറ്റർ എന്ന് പറയും. ഇതിന്റെ സർഫസിന് ജനറേറ്റർ എന്ന് പറയും. ഇത് കോണിന്റെ ബേസ് ആണ്, അതിനെ നമ്മൾ ബേസ് ഓഫ് കോൺ എന്ന് പറയും. ബേസ് ഓഫ് കോൺ എന്ന് പറയും. അതേപോലെ തന്നെ അപെക്സിൽ നിന്നും ബേസിലോട്ട് നമ്മൾ വരയ്ക്കുന്ന ഇമേജിനറി ലൈൻ നമ്മൾ പറയുന്നതാണ് കോണിന്റെ ആക്സിസ് എന്ന് പറയും. ഇത് ആക്സിസ് ഓഫ് കോൺ ആണ്. ഇത്രയുമാണ് ഇതിന്റെ കോണിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ 1-ാമത്തെ ഭാഗത്തിന് അപെക്സ് എന്ന് പറയും, 2-ാമത്തെ ഭാഗത്തിന് നമ്മൾ ജനറേറ്റർ എന്ന് പറയും, 3-ാമത്തെ ഭാഗത്തിന് ആക്സിസ് ഓഫ് കോൺ എന്ന് പറയും, ഈ ഭാഗത്തിന് നമ്മൾ അടിഭാഗത്തിന് നമ്മൾ എന്താ പറയുക ബേസ് ഓഫ് കോൺ എന്ന് പറയും. ഇനി നമ്മൾ കോണിന് സെക്ഷൻ ചെയ്യാണ്. ഒരു പ്ലെയിൻ ഉപയോഗിച്ച്, ഒരു കട്ടിംഗ് പ്ലെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് കോണിന് നമ്മൾ സെക്ഷൻ ചെയ്യാണ്. അപ്പൊ 1-ാമതായിട്ട് നമ്മൾ കോണിന് ആക്സിന്, ഇതാണ് നമ്മുടെ കോണിന്റെ ആക്സിസ് എന്ന് പറയുന്നത്, ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് ജനറേറ്ററുകളും, രണ്ട് ഭാഗത്തെ ജനറേറ്ററുകളും സെക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒബ്ടെയിൻ ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുന്നത് സർക്കുലാർ ഇൻ ഷേപ്പാണ്. അപ്പൊ ഇവിടെ കിട്ടുന്ന ഷേപ്പ് എന്തായിരിക്കുള്ളൂ, എന്ത് ഷേപ്പാണ്? സർക്കുലാർ ഇൻ ഷേപ്പാണ്. അപ്പൊ 1-ാമത്തെ കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് സർക്കിൾ ആണ്. കോണിനെ സെക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്താണ്? സർക്കിൾ ആണ്. 2-ാമത് നമ്മൾ കോണിന് ആക്സിന് ഇൻക്ലൈൻഡ് ആയിട്ട്, ആക്സിന് ഇൻക്ലൈൻഡ് ആയിട്ട് രണ്ട് ജനറേറ്ററുകളും രണ്ട് ഭാഗത്തെയും ജനറേറ്ററുകൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യാണ് കോണിന്. അതൊരു കട്ടിംഗ് പ്ലെയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒബ്ടെയിൻ ചെയ്യുന്ന ഷേപ്പ് എലിപ്സ് ആണ് കിട്ടുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഷേപ്പ് എലിപ്സ് ആയിരിക്കുള്ളൂ. 2-ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എലിപ്സ് ആണ്. 3-ാമത് ഏതെങ്കിലും ഒരു ജനറേറ്ററിന്, ഇതാണ് നമ്മുടെ ജനറേറ്റർ എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ജനറേറ്ററിന് പാരലായിട്ട് ഒരു ഭാഗത്തെ ജനറേറ്റർ മാത്രം കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഷേപ്പ് പരാബോളയാണ്. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്ത് ഷേപ്പ് ആയിരിക്കുള്ളൂ? പരാബോളയാണ്. 3-ാമത്തെ കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പരാബോളയാണ്. പരാബോള എങ്ങനെയാണ്? ആക്സിന് നമ്മുടെ ഈ ജനറേറ്ററിന് പാരലായിട്ട് നമ്മൾ സെക്ഷൻ ചെയ്യാണ്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പരാബോള കിട്ടുന്നത്. അടുത്തതായിട്ട് അടുത്ത ഷേപ്പ് ഹൈപ്പർബോളയാണ്. ഹൈപ്പർബോള ആക്സിന് പാരലായിട്ട് ഒരു ജനറേറ്റർ മാത്രം കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഷേപ്പാണ് ഹൈപ്പർബോള എന്ന് പറയുന്നത്. 3-4 കോണിക് സെക്ഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ള. ഇത് ഹൈപ്പർബോള. പിന്നെ ഒരു ഷേപ്പും കൂടി ഉണ്ട്, ഐസോസെലസ് ട്രയാങ്കിൾ, നമുക്ക് കോണിനെ സെക്ഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മുടെ അടുത്ത പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുള്ളതാണ് ഏതൊക്കെയാണ് കോണിക് സെക്ഷനുകൾ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ 1-ാമത്തെ കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് സർക്കിൾ ആണ്. 2-ാമത്തെ കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് എലിപ്സ് ആണ്. 3-ാമത്തെ കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് പരാബോളയാണ്. 4-ാമത്തേത് ഹൈപ്പർബോള. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ നമുക്ക് വരയ്ക്കാനായിട്ട് ചോദിക്കാറുണ്ട്. എലിപ്സ് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്, പരാബോള നമുക്ക് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. പരീക്ഷയ്ക്ക് ഹൈപ്പർബോള നമുക്ക് ചോദിക്കാറില്ലെങ്കിലും ഇത് രണ്ടും വരയ്ക്കാൻ അറിയാന്നുണ്ടെങ്കിൽ ഇത് വരയ്ക്കാനായിട്ട് എളുപ്പമായിരിക്കുള്ളൂ. അപ്പൊ ഇത് എലിപ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു 3 മെത്തേഡുകൾ പഠിക്കാനുണ്ട്. പരാബോള ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മെത്തേഡ് തന്നെയുണ്ട്. അതേപോലെ തന്നെ ഹൈപ്പർബോള നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല എങ്കിലും ചിലപ്പോൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരയ്ക്കാന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മുടെ പോളിടെക്നിക്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് എലിപ്സ് വരയ്ക്കാനും പരാബോള വരയ്ക്കാനും. എലിപ്സ് വരയ്ക്കാനായിട്ടുള്ള ഒരു 3 മെത്തേഡുകളുണ്ട്. 1-ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ്. 2-ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ മെത്തേഡ്. 3-ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി മെത്തേഡ്. പരാബോളയും ഇതേപോലെ തന്നെ ഒരു 3 മെത്തേഡിൽ ചോദിക്കാറുണ്ട്. 1-ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി മെത്തേഡ്. 2-ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ടാൻജന്റ് മെത്തേഡ്.
മൂന്നാമത്തെ മെത്തേഡ് റെക്ടാങ്കുലർ മെത്തേഡ്. ഇതിൽ ഹൈപ്പർബോള സാധാരണ നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ള പോളിയിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരയ്ക്കാനായിട്ടുള്ളത്. ഇതെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഇത് പൂർണ്ണമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കുള്ളൂ.